ബലാത്സംഗ കേസിൽ നടൻ വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. രഹസ്യവാദമാണ് പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പ്രതിവാദങ്ങളൊക്കെ തന്നെയും ഹൈക്കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ആര്യ, തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഹൈക്കോടതിയിൽ വിജയബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പുരോഗമിക്കുന്നത്. നേരത്തെ തുറന്ന കോടതിയിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ ആരംഭിച്ചത്. അന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചത് വിജയബാബുവിനെതിരെ ശക്തമായ തെളിവുണ്ട്, ബലാത്സംഗം ചെയ്തു എന്ന പരാതിക്ക് ആധാരമായി നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പീഡനം നടന്നതായി പരാതിയിൽ പറയുന്ന ഹോട്ടലുകളിലും വീട്ടിലുമൊക്കെ വിജയബാബു എത്തിയതിന് സാക്ഷികളുണ്ട് എന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഈ കേസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തീർത്തും തെറ്റാണെന്ന് വിജയബാബുവും മറുവാദം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണം കളവാണ്, തന്നോടുള്ള മുൻവൈരാഗ്യമാണ് ഈ കേസിന് ആധാരം, സിനിമയിൽ അവസരം നൽകാത്തതിലുള്ള വിരോധമാണ് ഈ പരാതിയിലേക്ക് നയിച്ചത് എന്ന് വിജയബാബുവും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതിൽ കേസിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഈ അതിജീവിതയുടെ സ്വകാര്യത കണക്കിലെടുത്ത് ഈ കേസിൽ രഹസ്യവാദം അനുവദിക്കണം എന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അത് പ്രോസിക്യൂഷൻ അംഗീകരിച്ചതിനെ തുടർന്നാണ് ഈ കേസിലിപ്പോൾ രഹസ്യവാദം നടക്കുന്നത്. ഇന്നിപ്പോൾ മൂന്നാം ദിവസമാണ് ഈ രഹസ്യവാദം പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും വിജയബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ അതിശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വിജയബാബു താൻ തെറ്റ് ചെയ്തിട്ടില്ല, ഈ ഉഭയസമ്മത പ്രകാരം തന്നെയാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നാണ് വിജയബാബുവും ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൻ സിനിമയിൽ അവസരം നൽകാത്തതിലുള്ള വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പരാതിക്കാരി ഇത്തരത്തിൽ പുതിയൊരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം. മാത്രമല്ല താൻ കേസ് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്നും വിജയബാബു നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചതാണ്. കാരണം വിദേശത്തുള്ള വിജയബാബുവിനോട് നാട്ടിലെത്താൻ കോടതിയാണ് നിർദ്ദേശിച്ചത്. അതിനടിസ്ഥാനത്തിൽ വിജയബാബു നാട്ടിലെത്തി അന്വേഷണവുമായി സഹകരിക്കണം എന്ന കോടതിയുടെ നിർദ്ദേശവും വിജയബാബു അതേപടി അനുസരിക്കുകയാണ് ഉണ്ടായത് എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാരണം വിദേശത്ത് നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ വിജയബാബു നേരെ പോയത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുൻപാകെയായിരുന്നു. സൗത്ത് CIക്ക് മുൻപാകെ വിജയബാബു ഹാജരാകുകയും ചോദ്യം ചെയ്യലിന് വിധേയനാകുകയും ചെയ്തതാണ്. അപ്പോൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട്, ഇനിയും സഹകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റഡി ആവശ്യമില്ല, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വിജയബാബുവിന് വേണ്ടി അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഏതായാലും വിശദമായ വാദം കോടതിയിൽ ഇന്നും നടക്കും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് വിധിയുണ്ടാകുമെന്ന് പറയാനാവില്ല. ഏതായാലും അധികം വൈകാതെ തന്നെ വിജയബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയുകയും ചെയ്യും. ആര്യ, ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ നടൻ വിജയ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. രഹസ്യവാദമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിന് ഇരയായ യുവനടിയുടെ ഒരു അപേക്ഷ പ്രകാരം അത് പൂർണ്ണമായും അവരുടെ സ്വകാര്യതയെ മാനിക്കണം എന്നുള്ള പ്രോസിക്യൂഷൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് തുറന്ന കോടതിയിൽ നടന്നുകൊണ്ടിരുന്ന വാദം ഇപ്പോൾ ഒരു രഹസ്യവാദമായി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ ഇന്ന് നിർണായകമായ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. ഇന്നും വാദം പുരോഗമിക്കാനുള്ളൊരു സാഹചര്യം മാത്രമാണ് മുന്നിൽ കാണുന്നത്. ഉമേഷാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്.